ഹൈറേഞ്ചിൽ നാരക കൃഷി വിജയകരമായി ചെയ്യാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരു കർഷകൻ. വണ്ടൻമേട് മണിയമ്പെട്ടി പൂത്തുമൂട്ടിൽ ജോസ് ആണ് തരിശു സ്ഥലത്ത് നാരക കൃഷി ചെയ്യുന്നത്. ഹൈറേഞ്ചിൽ നാരക കൃഷി വിജയകരമായി ചെയ്യാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് വണ്ടൻമേട് മണിയമ്പെട്ടി പൂവത്തുമൂട്ടിൽ ജോസ്. 4 വർഷം മുമ്പാണ് ജോസ് നാരക കൃഷി ആരംഭിച്ചത്. തരിശായി കിടന്ന സ്ഥലമാണ് കൃഷിക്കായി തിരഞ്ഞെടുത്തതും. ആന്ധ്രാപ്രദേശിലെ കൃഷി ഗവേഷണ കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിച്ച 150 ചുവട് ഹൈബ്രിഡ് നാരകത്തൈകളാണ് നട്ടുപരിപാലിച്ചു പോരുന്നത്. 2ാം വർഷം തന്നെ മികച്ച വിളവ് ലഭിക്കുകയും ചെയ്തു. ഹൈറേഞ്ചിലെ തരിശു സ്ഥലങ്ങളിൽ വലിയ മുതൽമുടക്കില്ലാതെ തന്നെ നാരകം കൃഷി ചെയ്യാമെന്നാണ് ജോസ് പറയുന്നത്. ഹൈറേഞ്ചിൽ നന്നായിട്ട് ഈ തരിശു ഭൂമി കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വിളവാണിത്. വലിയ മുതൽമുടക്കില്ലാതെ ചെയ്യാവുന്ന കൃഷി. നമുക്ക് ഒരു നന്നായിട്ട് പരിപാലിക്കുന്ന ഒരു കൃഷിക്കാരന് ഒരു കറവപ്പശിനെ പോലെ ആഴ്ച 2 പ്രാവശ്യം നമുക്ക് വിളവെടുക്കാം. അത്യാവശ്യം വലിയ മുതൽമുടക്കില്ലാതെ ന്യായമായ ആദായം കിട്ടുന്ന കൃഷിയാണ്. ഈ സിട്രസിൻ്റെ ഒരു ഗവേഷണ കേന്ദ്രമുണ്ട് ആന്ധ്രാപ്രദേശിൽ. അവിടുന്ന് അവിടെ പ്രൈവറ്റ് നേഴ്സറികൾ ഇഷ്ടംപോലെയുണ്ട്, നമ്മുടെ പീച്ചിയിലെ നേഴ്സറി പോലെ. അതുപോലെ അവിടുന്ന് കൊണ്ടുവന്ന് തൈ മേടിച്ച് വെച്ച് തന്നാണ്ടി തന്നെ ഇതിനകത്ത് ന്യായമായിട്ട് കായമുണ്ടായി. എനിക്ക് 2ാം വർഷം നല്ല വിളവ് കിട്ടി. ഇതിപ്പോൾ 4ാം വർഷത്തേക്ക് കടക്കുന്നേ ഉള്ളൂ. 3ാം വർഷം പക്ഷേ ഉണ്ടായില്ല. കാരണം തുടർച്ചയായിട്ടൊരു 3-4 മാസം മഴ പെയ്തപ്പോൾ ചെടി മുഴുവൻ പഴുത്തു പോയിരുന്നു, ചുവട്ടി വെള്ളം കെട്ടി കിടന്നു. ഞാനിപ്പോൾ ലോക്കൽ മാർക്കറ്റിൽ തന്നെ ഇരിക്കുന്നത്. ഇവിടെ അണക്കര, പുറ്റടി, കൊച്ചറ, ചെറിയ ചെറിയ കടകളാണ്. 5 കിലോ 10 കിലോ 20 കിലോ 30 കിലോ ഒക്കെ എടുക്കുന്ന കൃഷി പിന്നെ കടക്കാരുണ്ട്. അവർക്കുണ്ട്. ഇതിൻ്റെ പരിചരണം എങ്ങനെയാണ്? പരിചരണം നമുക്കത് ഞാൻ വലിയ രാസവള പ്രയോഗം വളരെ കുറവാണ്. അത്യാവശ്യം പച്ചച്ചാണകം കലക്കി ഒഴിക്കും, പിന്നെ പിണ്ണാക്ക്, പിന്നെ അതുപോലുള്ള പിന്നെ ജൈവ ഐറ്റംസ് ഒക്കെ ചെയ്യും, പിന്നെ മരുന്നടിക്കും. അങ്ങനെ വന്നാലും ഒരു 2 മാസത്തിലൊരിക്കൽ ഒരു മരുന്നടി കറക്റ്റായിട്ട് ചെയ്യും. ആഴ്ചയിൽ 2 തവണ വിളവെടുക്കാമെന്നതും ഈ കൃഷിയുടെ പ്രത്യേകതയാണ്. സമീപ പ്രദേശങ്ങളിൽ തന്നെയാണ് വിപണനം ചെയ്യുന്നതും. കാലാവസ്ഥാ വ്യതിയാനം മൂലം കഴിഞ്ഞ വർഷം തീരെ വിളവ് ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇത്തവണ മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇദ്ദേഹം. ഏകദേശം 30 സെന്റ് സ്ഥലത്ത് ചെയ്തിരിക്കുന്ന കൃഷിയിൽ നിന്ന് 2ാം വർഷം തന്നെ 2000 കിലോ നാരങ്ങയാണ് ലഭിച്ചത്. കുരുമുളക്, ഏലം, മത്സ്യകൃഷി എന്നിവയും വിജയകരമായി ജോസ് ചെയ്തു വരുന്നുണ്ട്. കൂടാതെ തന്റെ കൃഷിയിടത്തിനു ചുറ്റും ഫാഷൻ പ്രൂട്ട് കൊണ്ട് വരുമാനത്തോടൊപ്പം ജൈവവേലിയും ഇദ്ദേഹം തീർത്തിരിക്കുകയാണ്.